എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഡെൻസിറ്റി ഓഫ് ക്രിസ്റ്റൽ ഫ്രം യൂണിറ്റ് സെൽ ഡേറ്റ. യൂണിറ്റ് സെല്ലിൻ്റെ വിവരങ്ങൾ വെച്ചുകൊണ്ട് ക്രിസ്റ്റലിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഫിസിക്സിലൊക്കെ ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം. നമ്മൾ ഫിസിക്സിൽ ആ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു ക്രിസ്റ്റലിൻ്റെ ഡെൻസിറ്റി കിട്ടണമെങ്കിൽ ആ ക്രിസ്റ്റൽ വലിയൊരു കട്ടയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇഷ്ടികയുടെ അത്രയും വലിപ്പമുള്ള ഒരു കട്ട കൊണ്ട് തന്നിട്ട് ഡെൻസിറ്റി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതിൻ്റെ മാസ് കണ്ടുപിടിക്കുക, അതിൻ്റെ വോളിയം ലെങ്ത്തിൻ്റെ ബ്രെത്തിൻ്റെ ഹൈറ്റ് വെച്ച് വോളിയം കണ്ടുപിടിക്കുക, മാസ് ബൈ വോളിയം എടുക്കുക, ഡെൻസിറ്റി കിട്ടും. ഡെൻസിറ്റിയുടെ വേറൊരു പ്രത്യേകത തെർമോഡൈനാമിക്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഇതൊരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ഡെൻസിറ്റി ആവുമ്പോൾ ഒരു ഇഷ്ടികയുടെ അത്രയും വലിപ്പമുള്ള ആ സബ്സ്റ്റൻസിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നതിന് പകരം അതിൽ നിന്ന് തീപ്പെട്ടിയുടെ വലിപ്പത്തിലുള്ള ചെറിയൊരു ഭാഗം കട്ട് ചെയ്തെടുത്താലും ആ ഡെൻസിറ്റി കണ്ടുപിടിച്ചാലും മതിയാവും. രണ്ട് ഡെൻസിറ്റിയും തുല്യമാണ്. കാരണം മാസ് വലിയ കട്ട എടുക്കുമ്പോൾ മാസ് കൂടുതലുണ്ട്, വോളിയം കൂടുതലുണ്ട്. അതിനെ മുറിച്ച് ചെറിയ കട്ടയാക്കിയപ്പോൾ മാസ് കുറഞ്ഞു, വോളിയവും കുറഞ്ഞു. സ്വാഭാവികമായിട്ടും ക്രിസ്റ്റലിൻ്റെ മൊത്തം ഡെൻസിറ്റി, വലിയ ക്രിസ്റ്റലിൻ്റെ ഡെൻസിറ്റി, അതിന് പകരം ക്രിസ്റ്റലിനകത്തിരിക്കുന്ന ചെറിയൊരു പോർഷനായ യൂണിസെല്ലിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിച്ചാലും മതിയാവും. രണ്ടും തുല്യമായിരിക്കും. സോ ഡെൻസിറ്റി ഓഫ് ക്രിസ്റ്റൽ ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് യൂണിറ്റ് സെൽ. ഡെൻസിറ്റി ഓഫ് ക്രിസ്റ്റൽ എന്നതിന് പകരം ഡെൻസിറ്റി ഓഫ് യൂണിറ്റ് സെൽ കണ്ടുപിടിച്ചാൽ മതിയാവും. അപ്പം ഡെൻസിറ്റി ഓഫ് യൂണിറ്റ് സെൽ, യൂണിറ്റ് സെല്ലിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കണം എങ്കിൽ യൂണിറ്റ് സെല്ലിൻ്റെ മാസും വേണം, യൂണിറ്റ് സെല്ലിൻ്റെ വോളിയം വേണം. ദാറ്റ് ഈക്വൽ ടു മാസ് ഓഫ് യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. മാസ് ഓഫ് യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. അപ്പോൾ ഇനി യൂണിറ്റ് സെല്ലിൻ്റെ മാസ് കിട്ടണം, യൂണിറ്റ് സെല്ലിൻ്റെ മാസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ യൂണിറ്റ് സെല്ലിനകത്തുള്ള പാർട്ടിക്കിളിൻ്റെ മാസ്സാണ് യൂണിറ്റ് സെല്ലിൻ്റെ മാസ്. യൂണിറ്റ് സെല്ലിനകത്തുള്ള പാർട്ടിക്കിളിൻ്റെ മാസ്സാണ് യൂണിറ്റ് സെല്ലിൻ്റെ മാസ്. യൂണിറ്റ് സെല്ലിനകത്തുള്ള പാർട്ടിക്കിൾ എന്ന് പറയുമ്പം ആറ്റമോ മോളിക്കുളോ ആവാം. മിക്കവാറും സന്ദർഭങ്ങളിൽ ആറ്റമോ മോളിക്കുളോ അയോൺ വരുന്ന കേസുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സാധാരണ വരുന്ന പ്രോബ്ലങ്ങളിലെ ആറ്റമോ മോളിക്കുളോ, ആറ്റമാണ് സാധാരണ വരുന്നത്. അപ്പം യൂണിറ്റ് സെല്ലിൻ്റെ മാസ് കണ്ടുപിടിക്കാൻ യൂണിറ്റ് സെല്ലിനകത്തിരിക്കുന്ന പാർട്ടിക്കിളിൻ്റെ മാസ് കണ്ടുപിടിച്ചാൽ മതി. ആ പാർട്ടിക്കിളിൻ്റെ മാസ് എന്ന് പറയുമ്പം ആറ്റമാണെങ്കിൽ അറ്റോമിക് മാസിൽ നമുക്ക് യഥാർത്ഥ മാസിലേക്ക് പോകാം. അറ്റോമിക് മാസും യഥാർത്ഥ മാസും തമ്മിലൊരു റിലേഷനുണ്ട്. അവോഗാഡ്രോ നമ്പർ ആറ്റങ്ങളുടെ മാസിനെ ഗ്രാമിൽ എഴുതുമ്പോൾ അത് അറ്റോമിക് മാസിന് തുല്യമായിരിക്കും. അവോഗാഡ്രോ നമ്പർ ആറ്റങ്ങളുടെ മാസ് ഗ്രാമിൽ എഴുതുമ്പോൾ അറ്റോമിക് മാസാവും. വേറെ രീതി പറഞ്ഞാൽ അവോഗാഡ്രോ നമ്പർ ആറ്റങ്ങളുടെ മാസാണ് അറ്റോമിക് മാസ്. അപ്പോൾ ഒരാറ്റത്തിൻ്റെ ഭാരം കണ്ടുപിടിക്കാൻ അറ്റോമിക് മാസിനെ അവോഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെയുള്ള എത്ര ആറ്റങ്ങൾ യൂണിറ്റ് സെല്ലുണ്ടോ അത്രയും ആറ്റങ്ങളുടെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യൂണിറ്റ് സെല്ലിൻ്റെ മൊത്തം മാസമായി. അപ്പോൾ യൂണിറ്റ് സെല്ലിൻ്റെ മാസ് കണ്ടുപിടിക്കാൻ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ, സപ്പോസ് അതിന് ഇസഡ് എന്ന സിമ്പൽ കൊടുക്കുകയാണ്, ഇൻറ്റു അറ്റോമിക് മാസ് ഓഫ് ദ പാർട്ടിക്കിൾ ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ നമ്പർ. ഇതാണ് മാസോ യൂണിസെൽ. ദെൻ ഓളിയമോ യൂണിസെൽ എ ക്യൂബ്, ക്യൂബിൻ്റെ ഷേപ്പിലുള്ള യൂണിസെൽ, അതിൻ്റെ ഓളിയം എ ക്യൂബാണ്. എ ബി സി എല്ലാം തുല്യമാണ്. എ ഇൻറ്റു എ തന്നെ എടുക്കുക, എ ഇൻറ്റു ബി ഇൻറ്റു സി എന്നുള്ളതിന് പകരം. സോ എ ക്യൂബ് എന്ന് എഴുതി. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന സിമ്പലുകൾ എന്തൊക്കെയാണെന്ന് നോക്കി. ഇസഡ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ. അത് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിമ്പിൾ ക്യൂബാണെങ്കിൽ ഇസഡ് ഇസിക്വൽ ടു 1 ആയിരിക്കും. ബോഡി സെൻറ്റേഡ് ക്യൂബാണെങ്കിൽ ഇസഡ് ഇസിക്വൽ ടു 2 ആയിരിക്കും. ഫേസ് സെൻറ്റേഡ് ക്യൂബാണെങ്കിൽ ഇസഡ് ഇസിക്വൽ ടു 4 ആയിരിക്കും. സോ ഇസഡ് ഇസ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ. എം അറ്റോമിക് മാസ് ഓർ മോളിക്കുലർ മാസ്. അറ്റോമിക് മാസ് ഓർ മോളിക്കുലർ മാസ് അതാണ് എം എന്ന് പറയുന്നത്. എൻ എ ഈസ് അവോഗാഡ്രോ നമ്പർ. This point 0.22 × 10^23 അവോഗാഡ്രോ നമ്പർ അതാണ് എന്നെ. എ ഈസ് ദ എഡ്ജ് ലെങ്ത്. എഡ്ജ് ലെങ്ത് അല്ലെങ്കിൽ യൂണിറ്റ് സെൽ ഡയമെൻഷൻ എന്ന് പറയാം. യൂണിറ്റ് സെൽ ഡയമെൻഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, അറ്റോമിക് മാസും യഥാർത്ഥ മാസും തമ്മിൽ റിലേഷൻ വരുന്നത് അറ്റോമിക് മാസിനെ ഗ്രാമിൽ എഴുതുമ്പോൾ മാത്രമാണ്. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ എസ് ഐ യൂണിറ്റ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. മാസ് ഗ്രാമിലും ലെങ്ത് സെൻറ്റിമീറ്ററിലുമാണ് വരുന്നത്.
മാസ് ഗ്രാമിലും ലെങ്ത് സെൻറ്റിമീറ്ററിലും വന്നാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കിട്ടുന്ന ഡെൻസിറ്റി ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബിലായിരിക്കും. ഡെൻസിറ്റി കിട്ടുന്നത് അത്രയും ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബിലായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് പ്രോബ്ലം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്, ലെങ്ത് യൂണിസെൽ ഡയമെൻഷൻ അല്ലെങ്കിൽ എഡ്ജ് ലെങ്ത് എന്ന് പറയുന്നത് ഇത്ര നാനോമീറ്ററെന്നോ ഇത്ര ആങ്സ്ട്രമെന്നോ ഇത്ര പി എം എന്നോ ഒക്കെ തന്നിരിക്കും. അതിനെ നമ്മൾ കൺവെർട്ട് ചെയ്ത് സെൻറ്റിമീറ്ററിലാക്കണം. അപ്പോൾ നമുക്ക് ഡെൻസിറ്റി ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബിലായിരിക്കും കിട്ടുന്നത്. ഇനി ഡെൻസിറ്റി തന്നിട്ട് വേണമെങ്കിൽ ഇത് ഏത് ടൈപ്പ് യൂണിസെൽ ആയിരിക്കും എന്ന് ചോദിക്കാം. ഡെൻസിറ്റി നമുക്ക് തന്നിരിക്കുന്നു, എന്നിട്ട് ഏത് ടൈപ്പ് യൂണിസെൽ ആയിരിക്കും എന്ന് ചോദിക്കുക. ഏത് ടൈപ്പ് യൂണിസെൽ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇസഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. ഇസഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഒന്നെന്നോ ഒന്നിനടുത്ത് ഒക്കെ വന്നു കഴിഞ്ഞാൽ സിമ്പിൾ ക്യൂബ്, രണ്ടോ രണ്ടിനടുത്ത് നിൽക്കുന്ന വാല്യൂ വന്നു കഴിഞ്ഞാൽ ബോഡി സെൻറ്റിമീറ്റർ ക്യൂബ്, നാലോ നാലിനടുത്തോ ഉള്ള വാല്യൂ ആണ് വരുന്നതെങ്കിൽ ഫൈവ് സെൻറ്റിമീറ്റർ ക്യൂബ്. അങ്ങനെ കണ്ടുപിടിക്കാം. അവിടെ നമുക്ക് ഡെൻസിറ്റി തന്നിരിക്കും, ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബിലെ ഡെൻസിറ്റി തന്നിരിക്കും, എന്നിട്ടാണ് ഏത് ടൈപ്പ് യൂണിസെല്ലാണെന്ന് ചോദിക്കുന്നത്. ഇനി വേണമെങ്കിൽ അറ്റോമിക് മാസ് അറ്റോമിക് മാസ് അല്ലെങ്കിൽ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുന്ന രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം, എഡ്ജ് ലെങ്ത് കണ്ടുപിടിക്കുന്ന രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ശ്രദ്ധിക്കേണ്ടതാണ്, മാസ് ഗ്രാമിലും ആയിരിക്കും, ലെങ്ത് സെൻറ്റിമീറ്ററിലും ആയിരിക്കും, ഡെൻസിറ്റി ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബിലും ആയിരിക്കണം. ഇതാണ് ക്രിസ്റ്റലിൻ്റെ ഡെൻസിറ്റി യൂണിസെൽ ഡാറ്റ വെച്ച് കണ്ടുപിടിക്കുന്ന രീതി. ഇനി യൂണിസെൽ ഡാറ്റ വെച്ചുകൊണ്ട് നമുക്ക് ഒരു സബ്സ്റ്റൻസിൻ്റെ മോളിക്കുലർ ഫോർമുലയും കണ്ടുപിടിക്കാൻ പറ്റും. അത് നമ്മൾ നേരത്തെ പഠിച്ച കോർണറിൻ്റെയും ബോഡി സെൻറ്ററിൻ്റെയും ഫേസ് സെൻറ്ററിൻ്റെയും ഒക്കെ കോൺട്രിബ്യൂഷനിൽ നിന്നാണ് കണ്ടുപിടിക്കുന്നത്. മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കുന്ന പ്രോബ്ലങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ചില ഡാറ്റകൾ അല്ലെങ്കിൽ ചില വിവരങ്ങൾ യൂണിസെല്ലുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ നമുക്ക് തന്നിരിക്കും. അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കോർണറിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ഏത് പാർട്ടിക്കിളാണോ ഇരിക്കുന്നത് അതിൻ്റെ ടോട്ടൽ നമ്പർ കണ്ടുപിടിക്കുക. ബോഡി സെൻറ്ററിലുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക, ഫേസ് സെൻറ്ററിലുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക. സപ്പോസ് ഒരു ക്രിസ്റ്റൽ എയും ബിയും ചേർന്ന് ഫോം ചെയ്തിരിക്കുന്നു, അതിൻ്റെ യൂണിസെൽ പരിശോധിച്ചപ്പോൾ എയുടെ ആറ്റങ്ങളെല്ലാം ഈ യൂണിസെല്ലിൻ്റെ എട്ട് കോർണറുകളിലും ഉണ്ട്, ബിയുടെ ആറ്റങ്ങളെല്ലാം ഈ യൂണിസെല്ലിൻ്റെ ബോഡി സെൻറ്ററിനും ഉണ്ട് എങ്കിൽ ഇതിൻ്റെ മോളിക്കുലർ ഫോമുല എന്തായിരിക്കും? എ ഇരിക്കുന്നത് എട്ട് കോർണറിൽ, യൂണിസെല്ലിൻ്റെ എട്ട് കോർണറിൽ എ ഇരിപ്പുണ്ട്, ബി ആണെങ്കിൽ ബോഡി സെൻറ്ററിൽ ഇരിക്കുക, എങ്കിൽ ഇതിൻ്റെ മോളിക്കുലർ ഫോമുല എന്തായിരിക്കും? നമ്മൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ, ടോട്ടൽ നമ്പർ ഓഫ് എ പെർ യൂണിസെൽ ഇസ് ഈക്വൽ ടു 8 × 1/8, കാരണം എട്ട് കോർണറുകളിലാണ് എ ഇരിക്കുന്നത്, ഇസ് ഈക്വൽ ടു 1. ടോട്ടൽ നമ്പർ ഓഫ് ബി പെർ യൂണിസെൽ ഇസ് ഈക്വൽ ടു, ബോഡി സെൻറ്ററിലായതുകൊണ്ട് അത് 1. സോ എ 1 ബി 1, അതുകൊണ്ട് അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമുല എ ബി എന്ന് വന്നു, സിംപ്ലസ്റ്റ് ഫോമുല എ ബി. ഇനി എയുടെ ആറ്റങ്ങൾ എട്ട് കോർണറുകളിലുണ്ട്, ബിയുടെ ആറ്റങ്ങൾ ആറ് ഫേസിൻ്റെ സെൻറ്ററിലുമാണ് ഇരിക്കുന്നത് എങ്കിൽ അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമുല അല്ലെങ്കിൽ മോളിക്കുലർ ഫോമുല അങ്ങനെ കണ്ടുപിടിക്കാം. ഇതുപോലെ തന്നെ എയുടെ ആറ്റങ്ങൾ എട്ട് കോർണറുകളിലുണ്ട്, ബിയുടെ ആറ്റങ്ങൾ ആറ് ഫേസ് സെൻറ്ററുകളിലുമുണ്ട്. സോ ടോട്ടൽ നമ്പർ ഓഫ് എ പെർ യൂണിസെൽ ആദ്യം കണ്ടുപിടിക്കാം. ടോട്ടൽ നമ്പർ ഓഫ് എ പെർ യൂണിസെൽ ആദ്യം കണ്ടുപിടിക്കുന്നു, എട്ട് കോർണറിലാണ്, സോ 8 × 1/8 ഇസ് ഈക്വൽ ടു 1. അപ്പോൾ എയുടെ ടോട്ടൽ നമ്പർ 1 എന്ന് കിട്ടി. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് ബി പെർ യൂണിസെൽ കണ്ടുപിടിക്കുക. ബി ഇരിക്കുന്നത് ആറ് ഫേസിൻ്റെയും സെൻറ്ററുകളിലാണ്, ഒരു ഫേസ് സെൻറ്ററിൽ നമുക്കറിയാം 1/2, അങ്ങനെയുള്ള ആറ് ഫേസ് സെൻറ്ററുകൾ, സോ 6 × 1/2 ഇസ് ഈക്വൽ ടു 3. ദെയർഫോർ ദ സിംപ്ലസ്റ്റ് ഫോമുല ഓർ മോളിക്കുലർ ഫോമുല ഈസ് A1B3 ഓർ AB3. ഇങ്ങനെയാണ് യൂണിസെല്ലിൻ്റെ വിവരങ്ങളിൽ നിന്നും നമ്മൾ മോളിക്കുലർ ഫോമുല കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പാർട്ടിക്കിൾസ് എവിടെയൊക്കെയാണെന്നുള്ളത് പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കും, ആ ഇഫക്റ്റീവ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്ര എന്നുള്ളത്, ഒരു യൂണിസെല്ലിൽ എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് നമ്മൾ ഓരോന്നും കണ്ടുപിടിക്കുന്നു, എന്നിട്ട് അത് ചേർത്തെഴുതുന്നു. ചിലപ്പോൾ സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ നമുക്ക് ഇപ്പോഴും നോക്കിയ രണ്ട് എക്സാമ്പിൾസും അങ്ങനെ വേണ്ടി വന്നില്ല, ഇതുപോലുള്ള പ്രോബ്ലംസ് ടെക്സ്റ്റിൽ ഇട്ടിട്ടുണ്ട്, നമുക്ക് നോക്കി ചെയ്തു നോക്കാവുന്നതാണ്. സെക്കൻഡ് ഇയറിലെ ഒന്നാമത്തെ ചാപ്റ്ററായ സോളിഡ് സ്റ്റേറ്റിൻ്റെ മോളിക്കുലർ ഫോമുല യൂണിസെൽ ഡയമെൻഷനിൽ നിന്ന് കണ്ടെത്തുന്ന വിവരങ്ങൾ വരെയുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ ചാപ്റ്ററിൻ്റെ മറ്റ് ഭാഗങ്ങൾ തുടർന്നുള്ള വീഡിയോകളിൽ ലഭ്യമായിരുന്നു.